ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞു തന്നത് നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയായിരുന്നു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്തിരുന്നത്? നമ്മൾ അതിന്റെ സ്റ്റേറ്റർ വൈൻഡിങ്ങിലിട്ട് ഒരു ത്രീ ഫേസ് വൈൻഡിങ് ഉണ്ടാവും സ്റ്റേറ്ററിൽ. ആ വൈൻഡിങ്ങിനകത്തോട്ട് നമ്മൾ ത്രീ ഫേസ് സപ്ലൈ കൊടുക്കും, അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ റോട്ടർ കണ്ടക്ടേഴ്സിനെ കട്ട് ചെയ്യുകയും റോട്ടർ കണ്ടക്ടേഴ്സിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും അതുവഴി അതിലൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത്, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കറന്റ് കാര്യം കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ റോട്ടറിന് ഒരു ഫോഴ്സ് കിട്ടും, നമ്മുടെ റോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നത്തെ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ വേറൊരു അടുത്ത ടേം ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതായത് സ്ലിപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ. ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്ററിനകത്തോട്ട് ഒരു ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ സിങ്ക്രണസ് സ്പീഡ് എന്നാണ് പറയാനും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പൊ എന്താണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ്. എന്നിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ റോട്ടർ കണ്ടക്ടേഴ്സിനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ റോട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ റോട്ടർ സ്പീഡ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് സ്പീഡ് എന്നൊക്കെ പറയാം. അപ്പൊ ഈ സിങ്ക്രണസ് സ്പീഡും റോട്ടർ സ്പീഡും ഒരിക്കലും സെയിം ആവില്ല. അതായത് സിങ്ക്രണസ് സ്പീഡും താഴേക്കാളും കുറവായിരിക്കും എല്ലാ ടൈമിലും റോട്ടർ സ്പീഡ്. കാരണം സിങ്ക്രണസ് സ്പീഡിന്റെ അതേ സ്പീഡ് റോട്ടർ സ്പീഡായ എന്താ സംഭവിക്കുക, രണ്ടും ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. അപ്പൊ ഒരിക്കലും അവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് റോട്ടർ കണ്ടക്ടേഴ്സിനെ കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കില്ല. കാരണം രണ്ടും ഒരേ സ്പീഡ് കറങ്ങുമ്പോൾ എന്താണ് അത് കട്ട് ചെയ്യല് നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് റോട്ടർ സ്പീഡ് എപ്പോഴും സിങ്ക്രണസ് സ്പീഡിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ സിങ്ക്രണസ് സ്പീഡും റോട്ടർ സ്പീഡും തമ്മിലുള്ള ഒരു ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയാ, സ്ലിപ്പ് എന്ന് പറയാം. അപ്പൊ സ്ലിപ്പ് ഈസ് ദ ഡിഫറൻസ് ഇൻ സ്പീഡ് ബിറ്റ്വീൻ സിങ്ക്രണസ് സ്പീഡ് ആൻഡ് റോട്ടർ സ്പീഡ്. അപ്പൊ സ്പീഡ് ഓഫ് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് സിങ്ക്രണസ് സ്പീഡ്. അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെ നമ്മൾ എന്ത് പറയാം, സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയാം. അപ്പൊ ഈ സ്ലിപ്പിന്റെ ഇക്വേഷൻ ആണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്. സ്ലിപ്പ് സ്പീഡ് ഈസ് ഈക്വൽ ടു NS - NN. അതായത് NS എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ്, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടർ സ്പീഡ്. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സ്ലിപ്പ് സ്പീഡ് കിട്ടും. പേഴ്സന്റേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേഴ്സന്റേജ് ആണ് സ്ലിപ്പ് എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഈ ഇക്വേഷനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലിപ്പിന്റെ പേഴ്സന്റേജ് എത്ര പേഴ്സന്റേജ് ആണെന്നുള്ളതും നമുക്ക് കിട്ടും, പേഴ്സന്റേജ് സ്ലിപ്പും കിട്ടും. ഇതാണ് സ്ലിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഇൻഡക്ഷൻ മോട്ടോർ എന്തൊക്കെയാണ്, നമ്മുടെ സീലിംഗ് ഫാനിന്റെ ഒരു ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ട്, നമ്മുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ. അപ്പൊ ഇതൊക്കെയാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പൊ നമുക്കറിയാം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് ഇൻപുട്ട് സപ്ലൈ എന്തായിരിക്കും, ഒരു സിംഗിൾ ഫേസ് AC സപ്ലൈ ആയിരിക്കും അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാനുള്ളത് കൺസ്ട്രക്ഷണലി എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഇസ് വെരി സിമിലർ ടു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അതായത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ അതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറും. അതായത് എന്തൊക്കെ ഉണ്ടാവും, ഒരു സ്റ്റേറ്റർ ഉണ്ടാവും, ഒരു റോട്ടർ ഉണ്ടാവും. സ്റ്റേറ്ററിൽ എന്തുണ്ടാവും, സ്റ്റേറ്റർ വൈൻഡിങ്സ് ഉണ്ടാവും, സിംഗിൾ ഫേസ് വൈൻഡിങ് ആയിരിക്കും. അതുപോലെ തന്നെ റോട്ടർ സ്ക്വിറൽ ഗേജ് അല്ലെങ്കിൽ വൗണ്ട് ടൈപ്പ് റോട്ടർ ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് കൺസ്ട്രക്ഷൻ, ഇപ്പൊ നിങ്ങളോട് എക്സാമിന് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ തന്നെ എഴുതി വെച്ചാൽ മതി. പക്ഷെ അപ്പോ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യം ഉണ്ട്, നമ്മുടെ റോട്ടർ വൗണ്ട് ടൈപ്പ് റോട്ടറിലാണ് ഈ സിംഗിൾ ഫേസ് വൈൻഡിങ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ സ്റ്റേറ്ററിനകത്തും സിംഗിൾ ഫേസ് വൈൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു മേജർ പാർട്സ്. ഏതൊക്കെയാണ്, സ്റ്റേറ്റർ ഉണ്ടാവും, റോട്ടർ ഉണ്ടാവും. ഇൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ദ സ്റ്റേറ്റർ ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് ത്രീ ഫേസ് വൈൻഡിങ്. സോ ദർ ഈസ് നോ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ഒരു ത്രീ ഫേസ് വൈൻഡിങ്ങിനകത്തോട്ട് ഒരു ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോഴാണ് അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് സിംഗിൾ ഫേസ് മോട്ടറിനകത്ത് ഒരിക്കലും ത്രീ ഫേസ് വൈൻഡിങ് അല്ലെങ്കിൽ ത്രീ ഫേസ് സപ്ലൈ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ, അത് സിംഗിൾ ഫേസ് ആണ്. അപ്പൊ നമുക്ക് സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതായത് ഒരു ഫേസും ഒരു ന്യൂട്രലിനെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അവിടെ എന്താണ്, ഇങ്ങനെ ഒരു ഫേസും ന്യൂട്രലും കൊടുക്കുമ്പോൾ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പൊ ഇതാ നമ്മൾ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. അതായത് റോട്ടറും ഒരു റോട്ടർ ഉണ്ടാവും, ഒരു ഫീൽഡ് വൈൻഡിങ്ങും, അതായത് സ്റ്റേറ്റർ വൈൻഡിങ് ഈ മെയിൻ വൈൻഡിങ്, സ്റ്റേറ്റർ വൈൻഡിങ് ഫീൽഡ് വൈൻഡിങ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിനകത്തോട് നമ്മളൊരു ഫേസും ന്യൂട്രലും ഇങ്ങനെ കൊടുക്കും ഈ വൈൻഡിങ്ങിനകത്തോട്. അപ്പൊ ഇവിടെ നിന്നാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതൊരിക്കലും ഒരു ത്രീ ഫേസ് സപ്ലൈ അല്ലെങ്കിൽ ത്രീ ഫേസ് വൈൻഡിങ് അല്ലാത്തതുകൊണ്ട് ഇതൊരിക്കലും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആവില്ല. അപ്പൊ ഇത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് റോട്ടറിനെ കട്ട് ചെയ്യില്ല. അപ്പൊ നമ്മുടെ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യില്ല.
അതാണ് ഇതിന്റെ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ കാര്യം പറയാനുള്ളത്. അപ്പൊ സ്റ്റേറ്റർ ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ഫേസ് വൈൻഡിങ്. ഓക്കെ, ദർ ഇസ് നോ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രസന്റ് ഇൻ ദ സ്റ്റേറ്റർ വൈൻഡിങ്. അപ്പൊ എന്താണ്, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, അപ്പൊ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അതായത് ഇങ്ങനെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യില്ല, അതൊരു വൈബ്രേഷൻ പോലെ ചെറിയ പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ഇങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ പറയാം. സോ എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ. അതായത് നമ്മളിപ്പോ ഇവിടെ സ്വിച്ച് അങ്ങ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, നമ്മൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കാര്യം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഒക്കെ ആണെങ്കിൽ എന്താണ്, നമ്മളാ വൈദ്യുതിനകത്തോട്ട് ഒരു ത്രീ ഫേസ് സപ്ലൈ അങ്ങ് വന്നു കഴിഞ്ഞാൽ അവിടെ അത് റൊട്ടേറ്റ് ചെയ്തോളൂ, പിന്നെ നമ്മൾ അതിന് അഡീഷണൽ ഒന്നും ചെയ്യണ്ട. ആ മോട്ടറിന്റെ മൂന്ന് വൈൻഡിങ്ങിന് സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്തോട്ട് ത്രീ ഫേസ് സപ്ലൈ എത്തിക്കഴിഞ്ഞാൽ അവിടെ റൊട്ടേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് നമ്മളൊരു സപ്ലൈ അങ്ങ് ജസ്റ്റ് ചുമ്മാ ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങും ഒരു റോട്ടറും വെച്ച് കണ്ട് വെറുതെ സ്റ്റേറ്ററിനകത്തോട്ട് നമ്മളൊരു സിംഗിൾ ഫേസ് സപ്ലൈ അങ്ങ് കൊടുത്തെന്ന് വെച്ചിട്ട് അതൊരിക്കലും റൊട്ടേറ്റ് ചെയ്യില്ല. അതാണ് ഇതൊരു സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ അല്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ മേക്കിംഗ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഇൻ ടു സെൽഫ് സ്റ്റാർട്ടിംഗ് വി നീഡ് ടു ആഡ് സം അഡീഷണൽ മീൻസ്. അതായത് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി നമ്മൾ എന്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലേ നമ്മുടെ മോട്ടോർ സ്വിച്ച് ഇടുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുള്ളൂ, അതായത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആവുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡാണ് സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ. സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ, അപ്പൊ ഈ സ്പ്ലിറ്റ് ഫേസ് മോട്ടോറിൽ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ടല്ലോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടു ഫേസ് മോട്ടോറാക്കി മാറ്റും. അതായത് സ്റ്റാർട്ട് ഈ മോട്ടറിനെ, അതായത് സിംഗിൾ ഫേസ് മോട്ടറെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടു ഫേസ് മോട്ടോറാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടിങ്ങിനെ പ്രശ്നമുള്ളൂ കേട്ടോ, ഇത് ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മളൊരു സിംഗിൾ ഫേസ് വൈൻഡിങ് തന്നെ ഉള്ളൂ. നമ്മൾ അതിന് ആ മോട്ടറിനെ പിടിച്ചിട്ട് നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ ഒരു കൈകൊണ്ടോ അല്ലെങ്കിൽ വേറൊരു മോട്ടോർ വെച്ചും കണ്ടോ നമ്മളങ്ങ് റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ ഷാഫ്റ്റ് പിടിച്ചിട്ട് എന്നൊരു മാക്സിമം ഒരു സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കറങ്ങിക്കോളും. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ഈ ഒരു പ്രശ്നമുള്ളൂ, സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്ത പ്രശ്നമുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഒരു വൈൻഡിങ് ഉള്ളെങ്കിലും അത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കടന്നിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്തോളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരു സ്റ്റാർട്ടിങ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ആ സ്റ്റാർട്ടിങ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ നമ്മളൊരു ടു ഫേസ് മോട്ടോറാക്കി മാറ്റും. അതായത് ഇതെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അഡീഷണൽ വൈൻഡിങ് എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ ഫീൽഡ് വൈൻഡിങ്ങിന് പാരലൽ ആയിട്ട് കൊടുക്കും, കണക്ട് ചെയ്യും. ദീസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ വൈൻഡിങ് പാരലൽ ടു ദ മെയിൻ ഫീൽഡ് വൈൻഡിങ് കോൾഡ് സ്റ്റാർട്ടിങ് വൈൻഡിങ്. അങ്ങനെ കൊടുക്കുന്ന വൈൻഡിങ്ങിനെ നമ്മൾ സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ഫിഗർ ഇതുപോലെ വരും, നമ്മുടെ മെയിൻ വൈൻഡിങ് ഇവിടെ ഉണ്ട്, നമ്മുടെ റോട്ടർ ഉണ്ട്, നമ്മൾ ഈ മെയിൻ വൈൻഡിങ്ങിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ഈ കൊടുക്കുന്ന കറണ്ട് ഇതുവഴിയും പോവും, ഇതുവഴിയും പോവും. നമ്മൾ ഈ ഒരു വോൾട്ടേജ് ഇവിടെയാണ് അപ്ലൈ ചെയ്യുക, അപ്പൊ ഒരു കറണ്ട് ഇവിടെ ഉണ്ടാവും, ഈ കറണ്ട് ഈ വൈൻഡിങ്ങിലൂടെയും പോവും, ഈ വൈൻഡിങ്ങിലൂടെയും പോകും. അപ്പൊ രണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഇരിക്കുന്ന പോലെ ഉണ്ടാവും, അതായത് ടു ഫേസ് മോട്ടറായി മാറി. അപ്പൊ എന്താണ്, ഒരു ആവറേജ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യും. എന്തായാലും നമ്മുടെ ത്രീ ഫേസിന്റെ എഫക്ട് ഇല്ലെങ്കിലും ഒരു ആവറേജ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ ഒരു സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കി മാറ്റുക. അപ്പൊ ഇതിലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിൽ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് എന്തായിരിക്കും, ഹൈ മോർ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് മെയിൻ വൈൻഡിങ്ങിനേക്കാളും റെസിസ്റ്റൻസ് കൂടിയ മെറ്റീരിയൽ കൊണ്ടായിരിക്കും നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. റെസിസ്റ്റൻസ് കൂടിയ മെറ്റീരിയൽ ആവില്ല, നമ്മൾ കോപ്പറിന്റെ തന്നെ ആയിരിക്കും രണ്ട് വൈൻഡിങ്ങും. പക്ഷെ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിന്റെ തിക്നെസ് ഉണ്ടാവില്ലേ ക്രോസ് സെക്ഷനിൽ, അത് കുറവായിരിക്കും. അതായത് ക്രോസ് സെക്ഷനിൽ ഏരിയ കുറഞ്ഞ റെസിസ്റ്റൻസ് കൂടും, അങ്ങനെ ഒരു തിയറി ഉണ്ട്. അപ്പൊ ഇത് കുറച്ച് കട്ടി കൂടിയതായിരിക്കും, ഇത് കുറച്ച് കട്ടി കുറഞ്ഞ വൈൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ കട്ടി കുറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും, അതിന്റെ ക്രോസ് സെക്ഷനൽ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ എന്താണ്, സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഹാസ് മോർ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ദാൻ മെയിൻ വൈൻഡിങ്. അപ്പോ ദെൻ ദ മോട്ടോർ വിൽ ആക്ട് ആസ് എ ടു ഫേസ് മോട്ടോർ ആൻഡ് സെറ്റപ്പ് എ റൊട്ടേറ്റിംഗ് ഫീൽഡ്, ഹെൻസ് ദ മോട്ടോർ ബിക്കം സെൽഫ് സ്റ്റാർട്ടിംഗ്. അപ്പൊ എന്താ, ഇതൊരു ടു ഫേസ് മോട്ടോർ ആയിട്ട് കൺവേർട്ട് ആയി, എന്നിട്ട് എന്ത് സംഭവിക്കും, ഇതൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അതുപോലെ ഇതെന്ത് ചെയ്യും, നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നുള്ളതാണ് കേട്ടോ, ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഒരു വെക്ടർ ഡയഗ്രാം വരച്ച എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കാണിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് വോൾട്ടേജ്, നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എക്സ് ആക്സിൽ കൊടുത്തു, പിന്നെ നമ്മുടെ IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ്. അപ്പൊ എന്താണ്, ഒരു വൈൻഡിങ് എങ്ങനത്തെ ലോഡാണ്, റിയാക്റ്റീവ് ലോഡാണ് അല്ലെ.
നമ്മള് മുന്നേ കുറച്ച് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു മൂന്ന് ടൈപ്പ് ലോഡ് ഉണ്ട്, കപ്പാസിറ്റി ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, റിയാക്റ്റീവ് ലോഡ്. അല്ല സോറി, കപ്പാസിറ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, റെസിസ്റ്റീവ് ലോഡ്. അങ്ങനെ ഒരു ഇൻഡക്റ്റീവ് ലോഡാണ് എന്ത് നമ്മുടെ ഒരു വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്താണ് നമ്മുടെ മെയിൻ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് കുറഞ്ഞ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കുറഞ്ഞ മെറ്റീരിയലാണെന്ന് പറയുന്നതാണ് മോർ ഇൻഡക്റ്റീവ് ആണ്. അപ്പൊ എന്തായിരിക്കും, നമുക്കറിയാം ഒരു വോൾട്ടേജ്, ഒരു ഇൻഡക്റ്റീവ് ലോഡിനകത്തോട്ട് ഒരു വോൾട്ടേജ് കൊടുത്ത് അതിലൂടെ ഉണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും, 90 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുക അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡക്റ്റീവ് ലോഡിനകത്തൂടെ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ വോൾട്ടേജ്, അത് ഒരു ആംഗിള്, ഒരു ആംഗിളില് നമ്മുടെ ലാഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും 90 ഡിഗ്രി ആവില്ല, കാരണം എന്താണ് ഒരു ചെറിയൊരു റെസ്റ്റീവ് പ്രോപ്പർട്ടി ഇതിനുണ്ടാവും. അപ്പൊ എന്താണ് പ്യുവർ ഇൻഡക്റ്റീവ് ആണെങ്കിലാണ് 90 ഡിഗ്രി വരിക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ, പ്യുവർ ഇൻഡക്റ്റീവ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് പ്യുവർ ഇൻഡക്റ്റീവ് ആയ ചെറിയൊരു റെസ്റ്റീവ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ടാവും, ഈ ഒരു കണ്ടക്ടറിന്റെ റെസ്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് ഒരു 90 ഡിഗ്രി നിന്ന് കുറച്ച് മാറി ഒരു 80 ഡിഗ്രി ഒക്കെ ലാഗ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ IM ഫ്ലോ ചെയ്യുക. അതുപോലെ തന്നെ IS സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലൂടെ ഉള്ള കറണ്ട് എന്തായിരിക്കും, ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് നന്നായിട്ട് കൂടുതലാണ് അല്ലെ, റെസിസ്റ്റൻസ് കൂടിയ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ഇത് റെസിസ്റ്റീവ് ആയതുകൊണ്ട്, റെസിസ്റ്റീവ് പ്രോപ്പർട്ടി കുറെ കൂടിയതായതുകൊണ്ട് 90 ഡിഗ്രിന്ന് വളരെ മാറിയിട്ടായിരിക്കും ഇത് ലാഗി, അതായത് ഒരു അറൗണ്ട് 30 ഡിഗ്രി ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ റെസിസ്റ്റീവ് പ്രോപ്പർട്ടിയും കുറച്ച് കൂടുതലായത് കാരണം നമ്മുടെ IS Vനോട് കുറച്ച് വളരെ അടുത്തിട്ടായിരിക്കും ലാഗ് ചെയ്തിട്ടായിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്തായിരിക്കും, ഇതിന്റെ റിസൾട്ടന്റ് വെക്റ്റർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ IS IM തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ ആൽഫ എന്നാണ് പറയാം. ആൽഫ, ഈ ആൽഫ എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈ IS അതായത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ടും മെയിൻ വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ടും തമ്മിലുള്ള ആംഗിളിനെ ആൽഫ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഈ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ടോർക്ക് ഉണ്ടല്ലോ, സ്റ്റാർട്ടിംഗ് ടോർക്ക്, അതായത് സ്റ്റാർട്ടിംഗിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് കിട്ടണല്ലോ. ചും വെറുതെ ഇരിക്കുന്ന ഒരു മോട്ടർ അങ്ങ് റൊട്ടേറ്റ് ചെയ്യണ അതിന് ഫോഴ്സ് കിട്ടണ്ടേ, ആ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിലെ സൈൻ ആൽഫക്ക് പ്രൊപ്പോർഷണൽ ആണ്. സൈൻ ആൽഫക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൽഫയുടെ ആംഗിൾ കൂട്ടണ്ടേ. ആൽഫയുടെ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടും. കാരണം എന്താ, സൈൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് സൈനിന്റെ വാല്യൂ കൂടും. അപ്പൊ സൈൻ 90 അല്ലേ ഏറ്റവും മാക്സിമം വാല്യൂ, 1 കിട്ടുക. അപ്പൊ ഇവിടെ ഏറ്റവും 90 ഡിഗ്രിയിൽ ഈ ഒരു IM IS എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. പക്ഷെ നമുക്ക് 90 ഡിഗ്രി ഒന്നും എത്തിക്കാൻ കഴിയില്ല, നമുക്കൊരു 80 ഡിഗ്രി വരെയെങ്കിലും എത്തിക്കണം. അപ്പൊ എന്താണ്, സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. എന്താ, ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, അതായത് നമ്മൾ പ്രാക്ടിക്കൽ കേസിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ മോട്ടറാണ് യൂസ് ചെയ്യുക. ഇനി പറയാൻ പോകുന്ന ടൈപ്പ് മോട്ടർ യൂസ് ചെയ്യുക, അതായത് നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ ഉപയോഗിക്കുമ്പോൾ ആ ഒരു മോട്ടറിന് നല്ലൊരു സ്റ്റാർട്ടിംഗ് ടോർക്ക് അത്യാവശ്യമല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂട്ടുന്ന ടൈപ്പ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടോർ. അതായത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് മോട്ടോർ വി ആഡ് അഡീഷണൽ കപ്പാസിറ്റർ സീരീസ് ടു ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. കണ്ടോ, ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, ആ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് അഡീഷണലി കണക്ട് ചെയ്യും. അപ്പൊ നമ്മള് നിങ്ങളെ വീട്ടിലൊക്കെ സീലിംഗ് ഫാന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പമ്പിന്റെ മോട്ടറൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ മുകളിലൊരു കപ്പാസിറ്റർ ഇരിക്കുന്നത് കാണാം. അപ്പൊ അത് ഇതിനു വേണ്ടിയിട്ട്, അതായത് മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കപ്പാസിറ്റർ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഫാനിന്റെ ഒക്കെ മുകളിൽ കണ്ടിട്ടുള്ള ഒരു കപ്പാസിറ്റർ ഇരിക്കുന്നത്, അത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ്, നമ്മൾ ആ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഫാൻ ഇങ്ങനെ മൂളുക ചെയ്യുക. ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് വടിയൊക്കെ എടുത്ത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതങ്ങ് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ എന്താണ്, നമ്മൾ മാനുവലി ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് റൊട്ടേറ്റ് ചെയ്യും. അതായത് അപ്പൊ ആ സ്റ്റാർട്ടിംഗ് ടോർക്ക്, നല്ലൊരു സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കപ്പാസിറ്റർ ഉള്ളത്. അപ്പൊ നമ്മളങ്ങനെ മൂടുന്ന ഫാൻ അല്ലെങ്കിൽ സ്പീഡ് ഫാൻ, വീട്ടിലെ ഫാനൊക്കെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കടയിൽ പോയിട്ടൊരു കപ്പാസിറ്റർ വാങ്ങിക്കൊടുത്തിട്ട് ആ ഉള്ള കപ്പാസിറ്ററിന്റെ വയറ് ഊരുക, എവിടുന്ന് ഏത് പോയിന്റ് എന്നാണോ ഊരുന്നത് നോക്കുക, എന്നിട്ട് അതേപോലെ തന്നെ കപ്പാസിറ്റർ അവിടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെ ഫാനൊക്കെ നല്ല സ്പീഡിൽ കറങ്ങും. ഇപ്പൊ വീട്ടിലെ പമ്പ് വെള്ളമെടുക്കുന്ന സ്പീഡൊക്കെ കുറവാണെങ്കിലൊക്കെ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അതാണ്, അതിനാണ് ഒരു കപ്പാസിറ്ററിന്റെ പർപ്പസ്. അപ്പൊ അതങ്ങനെ കപ്പാസിറ്റർ, ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈൻ ഈ IM IS തമ്മിലുള്ള ആംഗിളിന്റെ പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ കപ്പാസിറ്റർ വെക്കുമ്പോൾ ആംഗിൾ കൂടുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വോൾട്ടേജ്, നമ്മുടെ മെയിൻ വൈൻഡിങ്ങിലൂടെ ഉള്ളത് കറണ്ട് ആണ് ഈ ഫ്ലോ ചെയ്യുന്നത്, കാരണം അത് റെസിസ്റ്റൻസ് കുറഞ്ഞ
റെസിസ്റ്റൻസ് കുറവാണ്, അതായത് ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ആണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു ആംഗിളിൽ ഇത് ലാഗ് ചെയ്യുന്നുണ്ട്, ഐ എം വിനെ ലാഗ് ചെയ്യുന്നു. പിന്നുള്ളത് നമ്മുടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലൂടെ ഐ എസ് ആയിരിക്കും. പിന്നെ ഈ ഐ എസിന്റെ ഈ മാഗ്നിറ്റ്യൂഡും കുറവായിരിക്കും, കാരണം എന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് കൂടുതലായത് കാരണം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഈ ഐ എസിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവ്. പിന്നെ പക്ഷെ ഇത് ഡയറക്ഷൻ ഇത് എന്തായി ലീഡ് ചെയ്യാൻ തുടങ്ങി കണ്ടോ. ഈ വോൾട്ട് നേരത്തെ കഴിഞ്ഞ കേസിൽ എന്തായിരുന്നു, ഇത് ഐ എസും താഴെയായിരുന്നു, ലാഗിനായിരുന്നു, കാരണം അവിടെ ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷേ നമ്മളിപ്പോ ഒരു കപ്പാസിറ്റർ അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ട് എന്തായി, ഇതൊരു കപ്പാസിറ്റീവ് പ്രോപ്പർട്ടിയും കൂടി അതിനകത്തോട്ട് വന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഐ എസിന്റെ വോൾട്ടേജ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലൂടെയുള്ള വോൾട്ടേജ് നമ്മുടെ വോൾട്ടേജിനെ ലീഡ് ചെയ്യും അല്ലെ. നമ്മൾ അതല്ലേ പഠിച്ചത്, ഒരു കപ്പാസിറ്റീവ് ലോഡ് ഒരു അക്രോസ് ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിലൂടെ ഉണ്ടാകുന്ന കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ എന്തായി, നമ്മുടെ സ്റ്റാർട്ടിംഗ് വൈൻഡിലുള്ള കറണ്ട് നമ്മുടെ വോൾട്ടേജിനെ ലീഡ് ചെയ്യും. അപ്പൊ സംഭവം നോക്കി നിങ്ങള്, അപ്പൊ ഈ ഐ എസും ഐ എമ്മും തമ്മിലുള്ള ആംഗിൾ എന്തായി, വളരെ കൂടിയില്ല, ഒരു എറൗണ്ട് 80 ഡിഗ്രി ഒക്കെ വരുമ്പോ അതിനകത്തുള്ള ആംഗിൾ കണ്ടോ. അപ്പൊ എന്തായി, ആൽഫയുടെ വാല്യൂ കൂടും. അപ്പൊ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ഐ എം ആൻഡ് ഐ എസ്, ഐ എം ഐ എസ് തമ്മിലുള്ള ആംഗിൾ കൂടാൻ സഹായിക്കും. സോ ദ സ്റ്റാർട്ടിംഗ് ടൈം ടോർക്ക് ഓഫ് ദ മോട്ടോർ വിൽ ഇൻക്രീസ്, അതായത് ഈ ആൽഫ ഈ ആംഗിൾ കൂടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ ആംഗിൾ ആണ് എന്തിന് പ്രൊപ്പോർഷണൽ, സ്റ്റാർട്ടിംഗ് ടോർക്കിന് പ്രൊപ്പോർഷണൽ. അപ്പൊ ഈ ആംഗിൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്റ്റാർട്ടിംഗ് ടോർക്ക് നല്ല സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടും. അപ്പൊ ഇൻ കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് കപ്പാസിറ്റർ റൺ മോട്ടോർ ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആൻഡ് സീരീസ് കപ്പാസിറ്റർ കണക്ടഡ് എൻറ്റയർ വർക്കിംഗ് ടൈം ഓഫ് ദ മോട്ടോർ, അതായത് ഇങ്ങനെ ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് കപ്പാസിറ്റർ റൺ മോട്ടോറിനകത്ത് നമ്മൾ കപ്പാസിറ്റർ ഫുൾ ടൈം നമ്മുടെ ഈ സീരീസ് വൈൻഡിങ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഫുൾ ടൈം. അതായത് നമ്മുടെ ഫാനിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഫുൾ ടൈം ആ കപ്പാസിറ്റർ അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ഡിസ്കണക്ട് ചെയ്യാറില്ല വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അങ്ങനെ ഡിസ്കണക്ട് ചെയ്യുന്ന ടൈപ്പ് മോട്ടോറുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കണക്ട് ചെയ്യാത്ത മോട്ടോറുകളിലാണ് നമ്മൾ എന്താ പറയുക, കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കപ്പാസിറ്റർ ഉണ്ട്, റൺ ചെയ്യുമ്പോഴും കപ്പാസിറ്റർ ഉണ്ട്. ഇനി അടുത്ത ടൈപ്പാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ ടൈപ്പ് മോട്ടോർ. അപ്പൊ എന്തായിരിക്കും കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ ടൈപ്പ് മോട്ടോർ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് മോട്ടോർ വി ആഡ് ആൻ അഡീഷണൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് സീരീസ് ടു ദ കപ്പാസിറ്റർ ആൻഡ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. അപ്പൊ എന്താ വെച്ചാല് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് പറഞ്ഞ ടൈപ്പ് സ്വിച്ച് ഉണ്ട്, ആ ഒരു സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്ററിനും ഈ സീരീസ് വൈൻഡിങ്ങിനും സീരീസ് ആയിട്ട് നമ്മൾ ഇത് കൊടുക്കും. എന്നിട്ട് ദ മോട്ടോർ വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റ് വിത്ത് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് സെയിം ആസ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് കപ്പാസിറ്റർ റൺ മോട്ടോർ. അതെ, അതായത് നമ്മൾ നോർമലി ഇപ്പൊ ഇത് കറങ്ങാത്ത സമയത്ത് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഈ സ്വിച്ച് ഓൺ ആയിരിക്കും, ക്ലോസ് ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ സാധാ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടോർ പോലെ തന്നെ ആയില്ലേ. അപ്പൊ എന്താണ്, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കിൽ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഒരു 75% ഓഫ് സ്പീഡ് 75% ഓഫ് സ്പീഡൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് അങ്ങ് ഓപ്പൺ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കപ്പാസിറ്റർ ഒക്കെ ഒന്ന് ഡിസ്കണക്ട് ആയി മാറും. അപ്പൊ ഞാൻ അതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു വൈൻഡിങ്ങിന്റെ ആവശ്യമുള്ളൂ, ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വൈൻഡിങ്ങിന്റെ ആവശ്യമില്ല, അത് മെയിൻ വൈൻഡിങ്ങിന്റെ ഫീൽഡിൽ തന്നെ അത് വർക്ക് ചെയ്തോളും. നമുക്ക് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കപ്പാസിറ്റർ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ 75 സ്പീഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ സെന്റർ ഫൈവ് സ്വിച്ച് എന്ത് ചെയ്യും, അങ്ങ് ഓപ്പൺ ചെയ്യും. അപ്പൊ എന്താണ്, ഈ ഒരു ഭാഗം അത്രയും ഭാഗം ഒന്ന് ഡിസ്കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനത്തെ മോട്ടറിന് ലൈഫ് ഒക്കെ കൂടുതലായിരിക്കും, കാരണം കപ്പാസിറ്റർ ഒക്കെ കുറച്ച് സമയം മാത്രം വർക്ക് ചെയ്യിക്കണ്ടുള്ളൂ. അപ്പൊ പിന്നെ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ ചെയ്തിട്ട് അതിനോട് ലോസ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ കുറെ മെച്ചങ്ങൾ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നമ്മൾ അങ്ങ് ഓപ്പൺ ചെയ്യും. അപ്പൊ ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നമ്മൾ മാനുവലി അല്ലോ ഓപ്പൺ ചെയ്യുക, അതൊരു സ്പ്രിങ് ആക്ച്വേറ്റഡ് ടൈപ്പാണ്, അതായത് ആ റൊട്ടേറ്റിംഗ് ഇങ്ങനെ ഒരു 75 സ്പീഡ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ് ആക്ച്വേറ്റഡ് ആയിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്യും, ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് ആണ്. ആഫ്റ്റർ അറ്റൈനിങ് ദ 75 സ്പീഡ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഗെറ്റ് ഓപ്പൺ ഓട്ടോമാറ്റിക്കലി ആൻഡ് കട്ട് ഔട്ട് ബോത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആൻഡ് കപ്പാസിറ്റർ ഫ്രം ദ സപ്ലൈ. അപ്പൊ ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കേട്ടോ, ഇത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഈ സ്വിച്ച് നമ്മുടെ ഇതിന് മിഡിലൂടെ ആയിരിക്കും നമ്മുടെ മോട്ടറിന്റെ ഷാഫ്റ്റ് വരിക. അപ്പൊ ഒരു 75 സ്പീഡ് പെർസെന്റേജ് സ്പീഡ് ഒക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്യും. അപ്ലിക്കേഷൻ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. ഇനി നമുക്ക് പറയാനുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ, ഇൻഡക്ഷൻ മോട്ടോർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് 3-phase ഇൻഡക്ഷൻ മോട്ടറിന്റെ അപ്ലിക്കേഷനാണ്. 3-phase ഇൻഡക്ഷൻ മോട്ടോർ തന്നെ സ്ക്വിരൽ ഗേജ് ടൈപ്പ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്, ഫാന്, ബ്ലോവർ, റെസിപ്രോക്കറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്ക്വിരൽ ഗേജ് ടൈപ്പ് ഉപയോഗിക്കും. ഇനി വൗണ്ട് റോട്ടർ ടൈപ്പ് ഉണ്ട്, അതെങ്ങനെ എവിടെയൊക്കെ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺവെയർ, എലവേറ്റർ, കംപ്രസർ, ലിഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ലോഡ് കൂടിയ ടൈപ്പ്, അതായത് ലോഡ് കൊടുക്കുന്ന വർക്ക് ചെയ്യേണ്ട ടൈപ്പ് മെഷീൻസ് ഉണ്ട് മോട്ടോർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, വൗണ്ട് റോട്ടർ ടൈപ്പ് ഉപയോഗിക്കുക.
അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ. ഇനി സിംഗിൾ ഫേസ് മോട്ടർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? സിംഗിൾ ഫേസിൽ ഫസ്റ്റത്തേണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ ആണ്. അത് നമ്മുടെ സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഉപയോഗിക്കേണ്ട എയർ കൂളറിന്റെ ബ്ലോവറിനകത്തൊക്കെ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ റെഫ്രിജറേറ്റർ പ്രിന്റിംഗ് പ്രസ് ലൈത്ത് എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിനെ പുറത്ത് പറയാനുള്ളത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞ്, അതിന് മുന്നേ സ്ലിപ്പിനെ കുറിച്ചും പറഞ്ഞ്. എന്തുകൊണ്ടാണ് സിംഗിൾ ഇപ്പൊ ഇതിലകത്ത് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വർക്കിംഗ് എല്ലാ എക്സാം, പിന്നെ അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റണ് മോട്ടർ ഇതിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ ചോദിക്കും. വർക്ക് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ആ സ്പ്ലിറ്റ് ഫേസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് പറയേണ്ടത്. കാരണം എന്താണ്, ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, നമ്മൾ അതിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസും കൂടി അഡീഷണൽ വൈൻഡിങ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കുക. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.